ഞാൻ സി കെ ചന്ദ്രൻ. മേപ്പാടി ടൗണിലൊരു ബൈപ്പാസ് എന്നത് ഒരു സ്വപ്ന പദ്ധതി മാത്രമാണോ? അധികാരികൾക്ക് ഇച്ഛാശക്തിയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ നടപ്പാക്കാൻ കഴിയാത്തൊരു പദ്ധതിയാണോ മേപ്പാടി PWD ബൈപ്പാസ്? ബൈപ്പാസ് റോഡിൻ്റെ നാൾവഴികളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് വയനാട് ഡയറിയുടെ ഈ എപ്പിസോഡിൽ. ഇത് മേപ്പാടി ടൗൺ. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്തിൽ 50,000 ജനസംഖ്യ. ചുണ്ടേൽ ഊട്ടി അന്തർ സംസ്ഥാന പാത മേപ്പാടി പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ ഇടുങ്ങിയ ഈ ടൗണിലൂടെ മേപ്പാടി ടൗണിനൊരു ബൈപ്പാസ് റോഡ് എന്നത് ഏകദേശം 3 പതിറ്റാണ്ട് മുൻപ് ഉടലെടുത്ത ആശയമാണ്. പലവട്ടം ഇതിനുവേണ്ടിയുള്ള ജോയിന്റ് സർവേകൾ നടന്നു. പലവട്ടവും അലൈൻമെന്റുകൾ ഉണ്ടാക്കി, സ്കെച്ചുകൾ ഉണ്ടാക്കി. പദ്ധതിയുടെ ആവശ്യത്തിനനുസരിച്ച് ഏകദേശം 11 ഏക്കറയോളം ഭൂമി അക്വയർ ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിൻ്റെ വിജ്ഞാപനവും ഉണ്ടായി. എന്നാൽ അക്വിസിഷൻ നടപടികൾ ഉണ്ടായില്ല. പഴയ അലൈൻമെൻ്റ് പ്രകാരം മേപ്പാടി ഗവൺമെൻറ് LP സ്കൂളിന് എതിർവശത്ത് നിന്ന് ആരംഭിച്ച കുറച്ച് ദൂരം HML തോട്ടത്തിലൂടെയും പിന്നീട് എൽസ്റ്റൺ എസ്റ്റേറ്റ് പൂത്തക്കൊല്ലി ഡിവിഷനിൽപ്പെട്ട തോട്ടത്തിലൂടെയും കടന്നുപോയി മൂപ്പനാട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത്. മേപ്പാടി ബൈപ്പാസ് റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ, ഏകദേശം 10-40 വർഷമായി മേപ്പാടി ബൈപ്പാസ് റോഡ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പലതവണയായിട്ട് ധാരാളം പ്രൊജക്റ്റുകൾ തയ്യാറാക്കുകയും അതിനകത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഭൂമി സർവേ ചെയ്ത് അത് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി അവിടെ PWD വകുപ്പ് അത് റോഡ് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഏകദേശം 2008 അവസാനമായിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രൊജക്റ്റ് പ്രകാരം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ മേപ്പാടി ബൈപ്പാസ് റോഡിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. 2008 ഏറ്റവും ഒടുവിലായി ബൈപ്പാസിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കിയത്. മേൽപ്പറഞ്ഞ പ്രൊജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ 4.6211 ഹീറ്റ് ഭൂമി അക്വയർ ചെയ്യുന്നതിനായി 3,13,56,000 രൂപ പദ്ധതിയുടെ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. ഇത് അനുവദിച്ചത് 2008. എന്നാൽ ബൈപ്പാസിനെതിരെ ഒരു ലോബി എല്ലാ കാലത്തും അണിയറയിൽ രഹസ്യമായി പ്രവർത്തിച്ചു. എന്തായിരുന്നു ഇവരെ പിറകോട്ടടിപ്പിച്ചത്? സംശയം പലരിലേക്കുമാണ് നീണ്ടത്. 1. ബൈപ്പാസ് വന്നാൽ മേപ്പാടി ടൗൺ ശുഷ്കിച്ചു പോകുമെന്ന് കരുതുന്ന വ്യാപാര ലോബി. 2. വ്യാപാര ലോബിയുടെ താൽപ്പര്യ സംരക്ഷണാർത്ഥം മാത്രം പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ ലോബി. 3. ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥ ലോബി. ഇതിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പെടുമെന്ന് ഉറപ്പാണ്. ഒരു 30 വർഷമെങ്കിലുമായി ഈ ഒരു ബൈപ്പാസിന്റെ വിഷയവുമായിട്ട് ഭരിക്കുന്ന ഭരണകക്ഷികളും പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷികളും പൊതുജനങ്ങളും അല്ലെങ്കിൽ കച്ചവടക്കാരും നേപ്പാളിക്ക് വേണ്ടി പിന്നെ ശബ്ദം ഉയർന്നു തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നേ വരെ ഇതിന്റെ യാതൊരുവിധ സാങ്കേതികമായ നീക്കങ്ങളും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആരാണ് ഇതിന്റെ പുറകിൽ ഇത് വരാതിരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പുറകിൽ ഇത് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമല്ല. പക്ഷേ ആരൊക്കെ കൂടി ഇതിന്റെ പുറകിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഒന്നുകിൽ കച്ചവടക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത കച്ചവട ഭൂമാഫിയക്കാർ, ഇവരൊക്കെയാണ് ഇതിന്റെ പുറകിൽ നിന്നാണ് കാണികളുടെ പൊതുവെയുള്ള സംസ്കാരം. എന്തായാലും മേപ്പാടി പോലുള്ള ഈ ഇടുങ്ങിയ റോഡുകളും പിന്നെ കടകളും ഒക്കെ കൂടിക്കലർന്ന് വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഈ മേപ്പാടിക്കാർക്ക് എന്തായാലും ഈ മേപ്പാടി ബൈപ്പാസ് വരേണ്ടത് അത്യാവശ്യമാണ്, ആവശ്യമാണ്. 2008 ഈ ഭൂമി അളന്ന് പ്ലാനും കാര്യങ്ങളും മറ്റും തയ്യാറാക്കുകയും അതിനുവേണ്ടിയുള്ള
3 കോടി ചില്ലറ രൂപ സർക്കാരിൽ നിന്ന് അലോട്ട്മെൻറ്റ് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഭൂമി ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ സർക്കാർ അനുവദിച്ച 3 കോടി ചില്ലറ രൂപ രാസവുകയാണ് ഉണ്ടായത്. ഈ റോഡിന് വേണ്ടി ഏറ്റെടുക്കാൻ വേണ്ടി പ്രപ്പോസൽ അയച്ചിരിക്കുന്ന ഭൂമിയിൽ അവിടെ റോഡ് എടുക്കുന്ന ഭൂമിയിൽ പഞ്ചായത്ത് തന്നെ അവിടെ മറ്റു കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്ത് ഇതിനെ തുരങ്കം വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഈ കഴിഞ്ഞ തവണ നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ബൈപ്പാസ് റോഡ് വരുന്നത് എതിർക്കുന്ന വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതികളും എല്ലാം തന്നെ ഈ റോഡ് വരാതിരിക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മേൽപ്പറഞ്ഞ ലോബികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അക്വയർ ചെയ്യേണ്ട ഭൂമിയുടെ അളവിലും സർവേ നമ്പറിലുമൊക്കെ ബോധപൂർവം തെറ്റുകൾ വരുത്തിയ ഉദ്യോഗസ്ഥ ലോബി ഭൂമി അക്വിസിഷൻ നടപടികൾ വൈകിപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ ഭൂമി അക്വയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അനുവദിച്ച പണം അതുകൊണ്ട് തന്നെ വിനിയോഗിക്കാനും അങ്ങനെ 5 വർഷം കഴിഞ്ഞതോടെ 2013 ഡിസംബറിൽ ആ പ്രൊജക്റ്റ് അകാല ചരമമടഞ്ഞു. നമുക്കറിയാം വേപ്പാടി PWD ബൈപ്പാസിന് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തു, ഇഷ്ടംപോലെ നടപടിക്രമങ്ങൾ ഇതിനു മുമ്പ് പാസ്സായിട്ടുണ്ടായിരുന്നു കൂടി ഇതുവരെ അതിൽ 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല മറ്റും നടപടിക്രമങ്ങളുമായിട്ട്. കാരണം ഇതിന് ഇഷ്ടംപോലെ ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്, എല്ലാ ഫണ്ടുകളും ലാപ്സായി ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഇതിന് വേണ്ടിയിട്ട് കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ എല്ലാം പലതും വിഫലമാവുന്ന ഒരു ഘട്ടമാണ് ഇന്നുള്ളത്. മേപ്പാടി ബൈപ്പാസ് യാഥാർത്ഥ്യം മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്ക് യാത്രാ സൗകര്യം കൂടുതൽ എളുപ്പമാകുകയുള്ളൂ. മേപ്പാടി വികസന സമിതി എന്ന സംഘടന ഇതിനു വേണ്ടി നിരന്തര സമരങ്ങളും മറ്റു അധികൃതമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ, പക്ഷേ ഒരു ആവശ്യമായിട്ടുള്ള ഒരു മൂവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം പറഞ്ഞാൽ കാര്യമായ ഒരു മൂവിങ് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ആളുകളിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നും എല്ലാ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ബഹുജന മാർച്ച് തന്നെ സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ കുറേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ബൈപ്പാസ് സ്ഥലം അക്വയർ ചെയ്തു, നാളുകൾ വർഷങ്ങൾ കുറേയായി, ഇതിൽ ഫണ്ട് തന്നെ വെച്ചിട്ടുണ്ട്, ഫണ്ട് തന്നെ ഒരു അന്വേഷണ കമ്മീഷന് വേണ്ടി ഫണ്ട് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനൊന്നും തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു കടമ്പ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. ഇതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പങ്കെന്താണ്? 2005 മുതൽ 2010 വരെ മേപ്പാടിയിൽ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ ഭരണസമിതി. ഈ ഭരണസമിതിയുടെ കാലത്താണ് 2009 മിനി ബൈപ്പാസ് എന്ന പദ്ധതിയുമായി അവർ രംഗപ്രവേശനം ചെയ്തത്. മേപ്പാടി ജുമാ മസ്ജിദിന് എതിർവശത്ത് നിന്ന് ആരംഭിച്ച പൂർണ്ണമായും പൂത്തക്കൊല്ലി എസ്റ്റേറ്റിലൂടെ മാത്രം കടന്നുപോയി സെൻറ്റ് ജോസഫ് കോൺവെന്റിന് സമീപം വന്നു ചേരുന്ന വിധം ഏകദേശം ടൗണിൻ്റെ മധ്യഭാഗത്തു നിന്ന് തുടങ്ങി ടൗണിൽ തന്നെ അവസാനിക്കുന്ന ഒരു റോഡ്. ഇങ്ങനെ മിനി ബൈപ്പാസ് റോഡുമായാണ് ആ പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നത്. മേപ്പാടിയിലെ ഗതാഗത കുരുക്ക് അനുദിനം വർദ്ധിക്കുന്ന ഒരു വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മേപ്പാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മേപ്പാടിയിലൊരു മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങൾ, ആംബുലൻസുകൾ, അതിലേക്ക് വരുന്ന രോഗികൾ, അതിലേക്ക് വരുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എല്ലാം ഈ മേപ്പാടി ടൗണിൽ ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യവും തന്നെ ഇല്ലാതെയാണ് ഈ വിംസ് ഹോസ്പിറ്റൽ, അതായത് DM വിംസും സ്ഥിതി ചെയ്യുന്ന ഈ അരപ്പറ്റ പ്രദേശത്തേക്ക് പോകേണ്ടത്. അത് മേപ്പാടി ടൗണിൽ ടച്ച് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഗതാഗത കുരുക്ക് ഒരു 80% കുറയുന്നെന്നാണ് എൻ്റെ ഈ സമീപകാലത്തുള്ള ഒരു അന്വേഷണത്തിൽ മനസ്സിലായത്. അതേപോലെ തന്നെ നമ്മുടെ മേപ്പാടിയിലെ മറ്റ് സ്ഥാപനങ്ങൾ, അതായത് സ്കൂള്, ആയിരക്കണക്കിന് സ്കൂൾ പഠിക്കുന്ന
കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരെല്ലാം ഈ അവിടേക്ക് പോകുന്ന വാഹനങ്ങൾ, അതേ പിന്നെ സ്കൂൾ ബസ്സുകൾ, ചരക്ക് ലോറികൾ, മറ്റ് എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ട്രാക്ടർ പോലുള്ള വാഹനങ്ങൾ, ഇതൊന്നും ടൗണിലൂടെ ടച്ച് ചെയ്ത് പോകേണ്ട യാതൊരു കാര്യമല്ല. അപ്പോൾ ഒരു ബൈപ്പാസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ പോലെ തന്നെയാണ്. അതായത് നമ്മുടെ ബ്ലോക്കുള്ളത് തിരിച്ചുവിടുകയാണെന്നാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതേപോലെ ബ്ലോക്ക് വരുന്ന കാര്യങ്ങളിൽ മറ്റൊരു വഴി സംവിധാനിച്ച് അതിൽ തിരിച്ചുവിട്ടാൽ നമ്മുടെ മേപ്പാടി രക്ഷപ്പെടും. ഈ സമയം പൂത്തക്കൊല്ലി എസ്റ്റേറ്റ് പുതിയൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങിയ സമയമായിരുന്നു. അവർ മിനി ബൈപ്പാസിന് സൗജന്യമായി ഭൂമി പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്തു. തോട്ടം മുറിച്ച് വിൽപ്പനയ്ക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിൽ തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു റോഡ് നിർമ്മിച്ചു കിട്ടുക എന്നതായിരുന്നു അവരുടെ ലളിതമായ യുക്തി. ഭൂമിക്ക് വില കൂട്ടി വിൽക്കാൻ റോഡ് ഉപകരിക്കുമെന്നവർ കണക്കുകൂട്ടി. അതിന് പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞുകൊണ്ട് ഒത്താശ ചെയ്തു കൊടുത്തു. റോഡിന് 10 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു. 2010 ഇടതുപക്ഷ ഭരണം അട്ടിമറിച്ച് UDF ഭരണസമിതി അധികാരത്തിൽ വന്നു. അവരും ഇതേ റോഡിന് 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. എന്നാൽ 2011 ഏപ്രിൽ മാസത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ ഇടപെട്ട് തോട്ടഭൂമിയുടെ തരം മാറ്റലും മുറിച്ചു വിൽപ്പനയും തടഞ്ഞു. വയനാട് വിഷൻ വാർത്തകളും ഇതിന് കളക്ടർക്ക് പ്രേരകമായി. അതോടെ മിനി ബൈപ്പാസ് പദ്ധതി മരവിച്ചു. പ്രൊജക്റ്റിന്റെ 5 വർഷ കാലാവധി 2013 December 31 തീർന്നതോടെ ആ പ്രൊജക്റ്റ് തന്നെ കാലഹരണപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് അതിനുവേണ്ടി ഒരു പരിശ്രമവും ഒരു ഭരണസമിതിയും നടത്തിയില്ല. ഇത്രയും കാലമായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബൈപ്പാസിന്റെ പ്രവർത്തനം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. നമുക്കറിയാം 2008 ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിനുശേഷം കാര്യമായ ഒരു പുരോഗതിയും ആ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. 2 തവണ നോട്ടിഫിക്കേഷൻ ഇറക്കി, ആ നോട്ടിഫിക്കേഷനൊക്കെ ക്യാൻസലായിപ്പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നു ഒരു സർവേ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന്. നമുക്കറിയാം ഈ സർവേ നടത്തുന്നത് തന്നെ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നേരത്തെ ഒരു സർവേ നടന്നിട്ടുണ്ട്. ആ സർവേയിൽ തന്നെ റവന്യൂ വകുപ്പ് PWD കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് അപാകതയുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് റവന്യൂ വകുപ്പിൽ അന്ന് നടത്തിയ സർവേയിൽ വ്യാപകമായ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയത്തിനിട വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അക്വയർ ചെയ്യേണ്ട ഭൂമിയുടെ അളവും ആ അവിടെ നിലവിലുള്ള ഭൂമിയുടെ അളവും ഈ VWD കൊടുത്ത റിപ്പോർട്ടിലെ അളവും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടായിരുന്നു. അന്ന് തന്നെ റവന്യൂ വകുപ്പിന് ഇത് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനെ തുരങ്കം വെക്കുന്ന ഒരു പ്രവർത്തനമാണ് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒരു അടുത്ത ശ്രമവുമായിട്ട് ജില്ലാ കളക്ടറെയൊക്കെ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ നാട്ടിലെ ആളുകളൊക്കെ സമീപിച്ചപ്പോൾ അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വീണ്ടും ഒരു സർവേ നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് ഫോർവേഡ് ചെയ്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് കൊടുത്തിട്ട് കാലങ്ങൾ കുറേയായി. പക്ഷേ ഇപ്പോഴും അതിന് വേണ്ട ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ അടുത്ത കാലത്താണ് അതിന് വേണ്ടിയുള്ള ചെറിയ ഒരു സർവേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് കൊല്ലക്കാലമായി മേപ്പാടിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഗതാഗത കുരുക്കിന് ഏക പരിഹാര മാർഗമായ നമ്മുടെ ഈ ബൈപ്പാസ് എന്നുള്ള ഈ സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിന് ദയവ് ചെയ്ത് റവന്യൂ വകുപ്പും PWDയും പരസ്പരം പഴിചാരിക്കൊണ്ട് ഇത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ലാതാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാൽനൂറ്റാണ്ട് മുമ്പത്തെ മേപ്പാടിയല്ല ഇപ്പോഴത്തേത്. ഈ ഇടുങ്ങിയ ടൗണിന് താങ്ങാവുന്നതിലധികമാണ് ഇവിടേക്കെത്തുന്ന വാഹനങ്ങൾ. നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ വാഹനങ്ങളാണ് ദിനവും എത്തുന്നത്. ഗതാഗതക്കുരുക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എന്നും പ്രസംഗ വിഷയമാണെങ്കിലും ഒരു ബദൽപാതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആരും ഇത്രയും കാലം തയ്യാറായില്ലെന്നതാണ് വാസ്തവം.
ബൈപ്പാസ് എന്നുള്ളത് 100% അനിവാര്യമായ ഒരു കേസാണ്. നിത്യേന വാഹനപ്പെരുപ്പം കൂടുകയും ഒരു ദിവസമെങ്കിലും ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത ഒരു ദിവസങ്ങളും കടന്നു പോകുന്നില്ല. ചരക്കറക്കന ട്രെയിനിൽ ചെയ്യുന്ന വലിയ വാഹനങ്ങൾ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യുമ്പോൾ സഞ്ചാര ആളുകളുമായി സഞ്ചരിക്കുന്ന ബസ് മറുഭാഗത്ത് പാർക്ക് ചെയ്യും. ഈ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാതെ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇരുഭാഗങ്ങളിലും നീണ്ട നിരയായി വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥയുണ്ട്. മേപ്പാടിയുടെ ബൈപ്പാസ് എന്ന പുരാതനമായ ഈ ആശയം, ഈ ഒരു ആവശ്യം അത്യാവശ്യമായി മാറിയതിൻ്റെ പേരിൽ എല്ലാവരും മുൻകൈയെടുത്ത് ഈ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി പ്രയത്നിക്കണം. അത് പ്രാവർത്തികമാക്കുന്നത് വരെ എല്ലാവരും വിശ്രമമില്ലാതെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് വയനാട് റോഡ് സേഫ്റ്റി വളണ്ടിയേഴ്സ് ഒരു വളണ്ടിയർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഏകദേശം 3 പതിറ്റാണ്ടുകളോളമായിട്ട് അവിടെ ബൈപ്പാസ് ഉണരണമെന്നത് ഒരു നാടിൻ്റെ വികാരമായി വയനാട് ജില്ലയിലെ ജനങ്ങളും പ്രത്യേകിച്ച് മേപ്പാടി, വടുവഞ്ചാൽ, കൽപ്പറ്റയുള്ള പ്രദേശത്തുള്ള ജനങ്ങളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വികസനം എത്തിക്കുക. പക്ഷേ ആ ഒരു വികസനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മേപ്പാടിയുടെ മേഖലയിൽ നിന്ന് പല ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നത് വളരെ പ്രതിഷേധാർഹം തന്നെയാണ്. പല സംസ്ഥാന എല്ലാ പാർട്ടിയുടെയും, ഒരു പാർട്ടി എന്ന് പറയുന്നില്ല, പല സംസ്ഥാന നേതാക്കന്മാരും മേപ്പാടിയിൽ ഉണ്ട് എന്നത് വസ്തുതയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ ഗവൺമെൻറ്റൊക്കെ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലക്ക് തുക മാറ്റിവെച്ചിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് ലാപ്സാകുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കും ഭരണകൂടത്തിനും ഇതിന് താല്പര്യം പ്രകടിപ്പിക്കുക എന്നത് അവരെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ വി ഡബ്ല്യുയും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നവർ നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് പഞ്ചായത്ത് ഭരണസമിതിയും അവിടെയുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ആ വികസനം നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. പക്ഷേ ഇത് പലരിൽ നിന്നും അത് പുറകോട്ട് പോകുന്നൊരു സമീപനം കാണുന്നത് പല ചിന്താഗതിയും അല്ലെങ്കിൽ പല അവരുടെ സ്വകാര്യ താല്പര്യത്തിനും വേണ്ടിയോ അല്ലെങ്കിൽ പല വ്യക്തിഗത അല്ലെങ്കിൽ പല സ്വകാര്യ കുത്തക മുതലാളിമാർക്കും വഴിമാറുന്നു എന്നത് അവിടെ നിന്നും ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള യുവജനങ്ങൾ തീർച്ചയായും ആ പാത, ആ വികസനത്തിൻ്റെ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന പാത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളെപ്പോലെയുള്ള യുവജന പ്രവർത്തകരും നേതാക്കന്മാരും തയ്യാറാവുകയാണ്. ഇതിൻ്റെ പിന്നാമ്പുറം ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് ഇത് ഈ വികസനത്തിൻ്റെ പാത ഇല്ലാതാക്കിയത് ആര് എന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും ഇത് വയനാടിൻ്റെ ഒരു മാറ്റത്തിന്, വയനാടിൻ്റെ വികസന കുതിപ്പിന് മേപ്പാടിയുടെ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ മാറുമെന്നത് വസ്തുതയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ ഇത് പ്രഖ്യാപിച്ച ഗവൺമെൻറ് പ്രഖ്യാപിച്ച തുകയും അതില്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോയപ്പോൾ ഇതിന് തടസ്സം വെച്ചതാര് എന്നത് പഠിക്കാൻ കൂടി ഞങ്ങൾ തയ്യാറാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സഹദിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ നടത്താൻ തയ്യാറായിരിക്കുന്നു, ചില നിവേദനങ്ങൾ നൽകാൻ തയ്യാറായിരിക്കുന്നു. പഴയ ഫയലുകൾ വീണ്ടും തുറക്കണം, പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കണം, പുതിയ പ്രപ്പോസൽ നൽകണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമം നടത്തുന്നു. അതിനായി മെയ് 8 സർവേ നടപടികൾ ആരംഭിച്ചു. പക്ഷേ കടമ്പകളേറെയുണ്ട്, അണിയറയിൽ എതിർപ്പുകൾ തീവ്രമാണ്. പക്ഷേ ബൈപ്പാസ് എന്നത് ജനതാൽപര്യമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ കക്ഷി രാഷ്ട്രീയത്തിനുപരിയുള്ള ജനപിന്തുണയും സഹകരണവും വേണം. സർക്കാരുകൾ കനിയണം, ഉയർന്നു വരുന്ന എതിർപ്പുകളെ നിശ്ചയദാർഢ്യത്തോടെ മറികടക്കണം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിയുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. മേപ്പാടിക്കാരുടെ ഒരു വലിയൊരു സ്വപ്നമാണ് ഒരു ബദൽ സംവിധാനം, ഒരു ബൈപ്പാസ് എന്ന് പറയുന്നത്. എക്കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നു, നിരവധിയായിട്ടുള്ള എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നു, മാറി മാറി വരുന്ന ഭരണസമിതികൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഇപ്രാവശ്യം പൂർണ്ണമായിട്ട് നടത്താൻ ആവശ്യമായ രീതിയിലേക്കുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും പല ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു രാഷ്ട്രീയ അവസ്ഥാനത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ
ഇതിനോട് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് റിക്വസ്റ്റായിട്ട് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്, നമ്മൾ വാക്കാൽ മാത്രമല്ല ഇത് പ്രവർത്തിക്കാൻ വേണ്ടി, ഇത് നടപ്പിലാക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പഞ്ചായത്ത് ഭരണ സമിതി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, പൗരസമിതിയുടെ അല്ലെങ്കിലും അതുപോലെയുള്ള സംഘടനകൾ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി കാണിച്ചു തരാൻ വേണ്ടി പഞ്ചായത്ത് ഭരണ സമിതി മുമ്പിലുണ്ടാവും. അതിന് പൊതുജനങ്ങൾ സപ്പോർട്ടാണ് വേണ്ടത്. ഇതിൻ്റെ അവസാനഘട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള തിരുപ്പൻ സംവിധാനം വരുന്ന ആളുകൾക്ക് എതിർക്കാൻ വേണ്ടിയുള്ള പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ കുരുക്കൊഴിയാത്ത ഒരു മേപ്പാടി ടൗൺ അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. വയനാട് ഡയറിയുടെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വിഷയവുമായി ഞങ്ങളുടെ പ്രതിനിധി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ നന്ദി, നമസ്കാരം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം